നൂറ് കോടിയിലധികം അംഗങ്ങളുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ വിഭാഗമാണ് കത്തോലിക്ക സഭ. കത്തോലിക്ക സഭയുടെ പരമാധികാരി പാപ്പ അഥവാ പോപ്പ്. ഭരണകേന്ദ്രം വത്തിക്കാനാണ്. കേരള കത്തോലിക്ക സഭയെ മനസ്സിലാക്കാൻ ആഗോള കത്തോലിക്ക സഭയുടെ ഘടന ഒന്ന് നോക്കാം. കത്തോലിക്ക സഭയെ രണ്ടായി തരംതിരിക്കാം, പാശ്ചാത്യ സഭയും പൗരസ്ത്യ വ്യക്തിസഭകളും. പാശ്ചാത്യ സഭ എന്നാൽ റോമൻ കത്തോലിക്ക സഭ അഥവാ ലത്തീൻ സഭ. പരമാധികാരി പോപ്പ്, പൗരസ്ത്യ വ്യക്തിസഭകൾ. പാപ്പയുടെ പരമാധികാരത്തിന് കീഴിലുള്ള 23 വ്യക്തിസഭകൾ. ഓരോ വ്യക്തിസഭകൾക്കും പ്രത്യേകമായി ഭരണാധികാരിയും ആസ്ഥാനവുമുണ്ട്. അടിസ്ഥാനപരമായി പാശ്ചാത്യ സഭ എന്നത് റോമൻ കത്തോലിക്ക സഭ തന്നെയാണ്. ആരാധനക്രമം ലത്തീനിലായതുകൊണ്ട് ലത്തീൻ സഭ എന്നും അറിയപ്പെടുന്നു. കത്തോലിക്ക സഭയിലെ ഏറ്റവും വലിയ വിഭാഗവും ഇവർ തന്നെയാണ്. ഇതിലേക്ക് കാലക്രമേണ ചേർന്നവയാണ് മറ്റു പൗരസ്ത്യ വ്യക്തിസഭകൾ. കേരളത്തിലെ ജനസംഖ്യയിൽ 19% ക്രിസ്ത്യാനികൾ, അതിൽ 61% കത്തോലിക്കരുമാണ്. റോമൻ കത്തോലിക്ക സഭയും 2 പൗരസ്ത്യ വ്യക്തിസഭകളും കേരളത്തിലുണ്ട്. സീറോ മലബാർ കത്തോലിക്ക സഭയും സീറോ മലങ്കര കത്തോലിക്ക സഭയും. സീറോ എന്ന പ്രിഫിക്സ് സുറിയാനി ആരാധനക്രമം പിന്തുടരുന്നത് കൊണ്ടാണ്. അതെ, തികച്ചും ലളിത്. എന്നാൽ കേരളത്തിലെ പല സുറിയൻ കത്തോലിക്കരും തങ്ങളെ റോമൻ കത്തോലിക്കരെന്ന് വിശേഷിപ്പിക്കുന്നു. കേരളത്തിലുള്ള 2 വ്യക്തിസഭകളുടെയും ആസ്ഥാനം റോമിലല്ല, ആരാധനക്രമം ലത്തീനിലുമല്ല. എന്നിരുന്നാലും റോമൻ കത്തോലിക്കരെന്ന് തെറ്റായി സ്വയം വിശേഷിപ്പിക്കുന്നു. പുരാതന സിറിയൻ മലബാർ സഭാംഗങ്ങളെ സുറിയൻ ക്രിസ്ത്യാനി അല്ലെങ്കിൽ സുറിയൻ കത്തോലിക്കർ എന്ന് വിശേഷിപ്പിക്കുന്നത് അവരുടെ സിരകളിൽ സുറിയൻ രക്തം ഉള്ളതുകൊണ്ടല്ല, മറിച്ച് സുറിയാനി ആരാധനക്രമം പിന്തുടരുന്നതുകൊണ്ടാണ്. ഈ 3 സഭകളിൽ തന്നെയും വീണ്ടും പല ഉപവിഭാഗങ്ങളായി തരം തിരിക്കാറുണ്ട്. റോമൻ കത്തോലിക്കരിൽ ആംഗ്ലോ ഇന്ത്യൻസ്, സീറോ മലബാർ സഭയിൽ കാനായ കത്തോലിക്കർ മുതലായവ. പാരമ്പര്യമായതോ വംശീയമായതോ ആയ ഘടകങ്ങളാണ് ഈ വിഭാഗങ്ങളുടെ ഉത്ഭവം. കേരളത്തിൽ നിങ്ങൾ കത്തോലിക്കൻ എന്ന് പറഞ്ഞാൽ അടുത്ത ചോദ്യം ഏതു രീതിയിൽ നിന്ന് എന്നാണ്. ചോദിക്കുന്ന ആൾക്ക് അറിയേണ്ടത് നിങ്ങൾ റോമൻ കത്തോലിക്കനാണോ അതോ സുറിയൻ കത്തോലിക്കനാണോ എന്നാണ്. റോമൻ കത്തോലിക്കൻ എന്ന് മറുപടി പറഞ്ഞാൽ ചിലപ്പോൾ സുറിയൻ കത്തോലിക്കൻ എന്ന് തെറ്റിദ്ധരിക്കപ്പെടും. റോമൻ കത്തോലിക്കൻ എന്ന് പറഞ്ഞാലും ലത്തീൻ കത്തോലിക്കൻ എന്ന് പറഞ്ഞാലും ഒന്നു തന്നെയാണ്. സുറിയാനി കത്തോലിക്കൻ എന്ന് പറഞ്ഞാൽ സീറോ മലബാർ സഭാംഗം. ഒരു സുറിയാനി കത്തോലിക്കൻ താൻ റോമൻ കത്തോലിക്കനാണെന്ന് പറയുന്നത് തെറ്റാണ്. അതോടൊപ്പം തന്നെ തൻ്റെ സുറിയാനി പാരമ്പര്യം മുറിച്ചു മാറ്റുന്നതിനും തുല്യവും. പാപ്പയുമായി പൂർണ്ണമായി വിധേയപ്പെട്ട് കഴിയുന്നതുകൊണ്ട് തങ്ങളെ റോമൻ കത്തോലിക്കർ എന്ന് വിളിക്കാൻ അവകാശമുണ്ട് എന്ന് പറയുന്നതും തെറ്റാണ്. പാപ്പയുമായി വിധേയപ്പെട്ടിരിക്കുന്നത് കൊണ്ട് കത്തോലിക്കൻ എന്നറിയപ്പെടുവാനാണ് അവകാശം നേടിയിരിക്കുന്നത്. ലത്തീൻ ഭാഷ ആരാധനക്രമം പിന്തുടരുന്നവരെ റോമൻ കത്തോലിക്കരെന്നും പൗരസ്ത്യ സുറിയാനി പാരമ്പര്യമുള്ളവരെ സുറിയാനി കത്തോലിക്കരെന്നും അറിയപ്പെടുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തിരുത്തലുകളും താഴെ കമൻറ്റ് ബോക്സിൽ ചേർക്കുക. നന്ദി.